വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത്? രമേശിന്റെ വിയോഗം വിശ്വസിക്കാനാവാതെ സഹപ്രവർത്തകർ സീരിയൽ നടൻ രമേശ് വല്യശാലയുടെ അപ്രതീക്ഷിത മരണം നൽകിയ ഞെട്ടലിലാണ് ആരാധകരും സഹപ്രവർത്തകരും. രമേശിന്റെ മരണം വിശ്വസിക്കാനാകുന്നില്ലെന്നായിരുന്നു നടൻ ബാലാജി ശർമ്മ പ്രതികരിച്ചത്. 2 ദിവസം മുൻപ് വരാൽ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴും പൂർണ്ണ സന്തോഷത്തിലായിരുന്നില്ലേ നിങ്ങൾ? എന്ത് പറ്റി രമേശ് ചേട്ടാ? എപ്പോഴും പോസിറ്റീവായി ചിരിച്ചു നടക്കുന്ന നിങ്ങൾക്ക് എന്ത് സഹിക്കാൻ പറ്റാത്ത ദുഃഖമാണുള്ളത്? എന്തിനാണ് ചേട്ടാ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത്? വിശ്വസിക്കാനാകുന്നില്ല. ഞെട്ടൽ മാത്രം, കണ്ണീർ പ്രണാമം. നിങ്ങൾ തന്ന സ്നേഹവും കരുതലും എന്നും മനസ്സിനുണ്ട്. ആദരാഞ്ജലികൾ. ബാലാജി ശർമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് സംസാരിച്ചപ്പോഴും ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നല്ലോ സംസാരിച്ചത്. പിന്നെ തിരക്കി പിടിച്ച വാക്കുകൾക്കിടയിലുമായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ മനസ്സിലാകുന്നില്ലല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ, നടി സീമാജി നായർ പറയുന്നു. പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് എന്ത് കാര്യം? പ്രിയ സുഹൃത്ത് രമേശിന് ആദരാഞ്ജലികൾ. പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവുമായ ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചു. ശനിയാഴ്ച പുലർച്ചെയോടെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രമേശിനെ കണ്ടെത്തുന്നത്. ഏതാണ്ട് 22 വർഷത്തോളമായി സീരിയൽ രംഗത്തുള്ള നടനാണ് രമേശ് വല്യശാല. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ പഠിക്കവെയാണ് നാടകത്തിൽ സജീവമായത്. സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനൻ അടക്കമുള്ളവരുടെ ഒപ്പമായിരുന്നു നാടക പ്രവർത്തനം. കോളേജ് പഠനത്തിന് ശേഷമാണ് മിനി സ്ക്രീനിൻ്റെ ഭാഗമായി മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.